ടൈപ്സ് ഓഫ് സിമെന്റ് ഡിഫറെന്റ് ലൊക്കേഷനും ഡിഫറെന്റ് ക്ലൈമാറ്റിക് കണ്ടീഷനും നമുക്ക് സെയിം ടൈപ്പ് ഓഫ് സിമെന്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ആക്ച്വൽ റിക്വയർമെന്റ്സിനനുസരിച്ച് നമ്മൾ വേരിയസ് ടൈപ്പ്സ് ഓഫ് സിമെന്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനു വേണ്ട ചേഞ്ചസ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയാണ് ഓക്സൈഡ് കമ്പോസിഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ചേഞ്ചിങ് ഫൈനസ് പിന്നെ അഡിറ്റീവ്സും മിനറൽ മിക്സേഴ്സും യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ടൈപ്പ് ഓർഡിനറി പോട്ട്ലാൻ സിമെൻ്റ് ഒ പി സി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സിമെൻ്റ് ആണ് ഓർഡിനറി പോർട്ട് ആൻഡ് ഇത് ഡ്രൈ സ്ട്രിങ്കേജിനെയും ക്രാക്കിങ്ങിനെയും ഒക്കെ റെസിസ്റ്റ് ചെയ്യും പക്ഷേ കെമിക്കൽ അറ്റാക്കിന് ഇത് ലെസ് റെസിസ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ സൾഫേറ്റ്സ് കൂടുതലായിട്ടുള്ള സോയിലിൽ നമുക്ക് ഈ ഓർഡ്ലാൻഡ് പോർട്ട് ആൻഡ് സിമെൻറ്റ് ഓർഡിനറി പോട്ട്ലാൻ സിമെൻറ്റ് കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഒ പി സിയെ നമ്മൾ മൂന്ന് ഗ്രേഡ്സായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് തേർട്ടി ത്രീ ഗ്രേഡ് ഫോർട്ടി ത്രീ ഗ്രേഡ് ഫിഫ്റ്റി ത്രീ ഗ്രേഡ് ഇത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഡേയ്സിൽ ഇത് അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത് പോർട്ട് ലാൻഡ് പൊസലാനോ സിമെൻറ്റ് പി പി സി പൊസലാനോ എന്ന് പറയുന്നത് ഒരു സിരിഷ്യസ് മെറ്റീരിയൽ ആണ് അതിന് സ്വന്തമായിട്ട് സിമെൻറ്റിങ് പ്രോപ്പർട്ടീസ് ഇല്ല പക്ഷേ ഇതിന് നമ്മൾ ഓർഡിനറി ടെമ്പറേച്ചറിൽ വാട്ടറിൻ്റെ പ്രസൻസിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന കോമ്പൗണ്ട്സിന് സിമെൻറ്റിങ് പ്രോപ്പർട്ടീസ് ഉണ്ട് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സലനോ എന്ന് പറയുന്ന ഫ്ലൈ ആഷ് ഷെയ്യൽ ഡൈറ്റോമേഷ്യേഴ്സ് എർത്ത് എക്സെട്ര ആണ് ഇനി ഇതിന് ഈ പൊസലനോയും ഒ പി സി ക്ലിങ്കേഴ്സിനെയും നമ്മൾ ഒരുമിച്ചാണ് ഗ്രൈൻഡ് ചെയ്യുന്നത് അതാണ് ഏറ്റവും എളുപ്പമുള്ളത് അല്ല നമ്മൾ ഈ മിക്സിങ്ങിന് ശേഷമാണ് പൊസലിനോ ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ഡിഫിക്കൾട്ടായിരിക്കും കാരണം സിമെൻറ്റിനെ കാട്ടിലും ഫൈനറാണ് പൊസലെനോ ഫൈനസ് ഓഫ് പൊസലെനോ എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് സ്ക്വയർ പെർ കിലോഗ്രാം ആസ് കമ്പേർഡ് ടു ടു ട്വൻറ്റി ഫൈവ് മീറ്റേഴ്സ് സ്ക്വയർ പെർ കിലോഗ്രാം ഫോർ ഒ പി സി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലെസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ് ലീച്ചിങ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റെഡ്യൂസ് ചെയ്യിക്കും പിന്നെ ഒ പി സി ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അടുത്ത റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ് ഇതിനെ ഏർലി സ്ട്രെങ്ത് സിമെൻ്റ് എന്നും പറയാറുണ്ട് കാരണം ഏഴ് ദിവസം കൊണ്ട് ഒ പി സി അച്ചീവ് ചെയ്യുന്ന സ്ട്രെങ്ത് ത്രീ ഡേയ്സ് കൊണ്ട് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് അച്ചീവ് ചെയ്യാം ഇത് ക്യുബ് സെറ്റിംഗ് സിമെൻറിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ക്യുബ് സെറ്റിംഗ് സിമെൻറ്റിൽ സെ അത് ക്യുക്കായിട്ട് സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ ആണെങ്കിൽ സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റും ആയിരിക്കും ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഹയർ ഫൈനസ് ഓഫ് സിമെൻറ്റ് പിന്നെ സി റ്റു എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ത്രീ എസിൻ്റെ സി ത്രീ എസ് ആണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് സി ത്രീ എസ് ആണ് സി ടു എസിനെ കാട്ടിലും റിയാക്ട് ചെയ്യുക അപ്പോൾ ഈ ചേഞ്ചസ് ഒക്കെ കാരണം ഏർലി പീരീഡിൽ തന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളിത് ഇത് സ്ട്രെങ്ത് ഏർലി സ്ട്രെങ്ത് റിക്കുവറായിട്ടുള്ള സ്ഥലങ്ങളിലാണിത് ഉപയോഗിക്കാറുള്ളത് ഈ സിമെൻറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പ്രീ ഫാബ്രിക്കേറ്റഡ് കൺസ്ട്രക്ഷൻ പിന്നെ ഫോം വർക്ക് നേരത്തെ തന്നെ റിമൂവ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ റോഡ് റിപ്പയർ വർക്ക്സ് കോൾഡ് വെതർ കണ്ടീഷൻസില് അടുത്ത ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റ് ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റിൽ ഇത് ഇതിൻ്റെ സെറ്റിംഗ് ടൈം വളരെ ഹൈ ആണ് അതായത് ഇപ്പോൾ ഓർഡിനറി സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം തേർട്ടി മിനിറ്റ്സും ഫൈനൽ സെറ്റിംഗ് ടൈം ടെൻ അവേഴ്സും ആണ് പക്ഷേ ക്യുക്ക് സെറ്റിംഗ് സിമെൻറ്റിൻ്റെ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഫൈവ് മിനിറ്റ്സും ഫൈനൽ സെറ്റിംഗ് ടൈം തേർട്ടി ആണ് അപ്പോൾ ഇത് നമ്മൾ സ്പെഷ്യൽ കണ്ടീഷൻസിലാണ് ഈ ക്യുഗ് സെറ്റിംഗ് സിമെൻ്റ് ഉപയോഗിക്കാറുള്ളത് ഈ സിമൻ ഈ സിമെൻ്റ് ക്ലിങ്കേഴ്സിനെ നമ്മൾ അലുമിനിയം സൾഫേറ്റുമായിട്ട് ഗ്രൈൻഡ് ചെയ്യിക്കും ഈ അലുമിനിയം സൾഫേറ്റ് കാരണമാണ് ഈ ഇതിന്റെ സെറ്റിംഗ് ടൈം കൂടുന്നത് ഈ അലുമിനിയം സൾഫേറ്റ് അതിന്റെ സെറ്റിംഗ് ടൈമിനെ ആക്സിലറേറ്റ് ചെയ്യിക്കും അലുമിനിയം സൾഫേറ്റ് ഇതിലൊരു ആക്സിലറേറ്റിംഗ് അഡ്മിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഡോസേജ് റേഞ്ച് എന്ന് പറയുന്നത് സിമെൻറ് ക്ലിങ്കേഴ്സിൻ്റെ വെയ്റ്റിൻ്റെ വൺ പെർസെൻറ്റേജ് തൊട്ട് ത്രീ പെർസെൻറ്റേജ് വരെയാണ് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷനാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത് പിന്നെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷനിൽ പയർ ഫൗണ്ടേഷൻ പയർ ക്യാപ് പയൽ ക്യാപ് പയൽസ് ഇതിലൊക്കെ ഇതിൻ്റെയൊക്കെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ക്യുഗ് സിമെൻ്റ് ആണ് ക്യുഗ് സെറ്റിംഗ് സിമെൻ്റ് ഉപയോഗിക്കുന്നത് കോൾഡ് വെതർ കണ്ടീഷനിലും റെയിൻ സീ റെയിനി കണ്ടീഷൻസിലും ഒക്കെ നമ്മൾ സെറ്റിംഗ് സിമെൻ്റ് ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോട്ട് ക്ലൈമറ്റ് ഏരിയാസിലും നമ്മൾ ഈ സിമെൻ്റ് ഉപയോഗിക്കാറുണ്ട് കാരണം ഹയർ ടെമ്പറേച്ചർ കാരണം വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകും പിന്നെ ഗണിറ്റിംഗ് കോൺക്രീറ്റ് വർക്കിനും ഈ കോൺക്രീറ്റ് ഈ ടൈപ്പ് ഓഫ് സിമെൻ്റ് ഉപയോഗിക്കാറുണ്ട് അടുത്ത് സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെൻ്റ് സൾഫേറ്റ് റെസിസ്റ്റൻസ് സിമെൻ്റ് എന്ന് പറയുന്നത് ഒരു പോർട്ട്ലാൻഡ് സിമെൻറ്റ് ടൈപ്പാണ് ഇതിൽ ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ഫൈവ് പെർസെൻറ്റേജിൽ കുറവും അതുപോലെ ട്രൈ കാൽഷ്യം അലുമിനേറ്റും ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറേറ്റും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് കുറവുമായിരിക്കും ഇത് സൾഫേറ്റ് സോൾട്ടിൻ്റെ ഫോമേഷനെ റെഡ്യൂസ് ചെയ്യിക്കും ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ഒ പി സിയും ഒ പി സിയിൽ ട്രൈ കാൽഷ്യം അലുമിനേറ്റിൻ്റെ ക്വാണ്ടിറ്റിയെ നമുക്ക് സ്ലാഗ് സിമെൻറ്റ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് സൾഫേറ്റ് ആൻഡ് ക്ലോറൈഡ് അറ്റാക്സ് ഉള്ള മറൈൻ കണ്ടീഷനിൽ പിന്നെ സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ പിന്നെ സൾഫേറ്റ് സൾഫേറ്റ് ഉള്ള സോയിലെ ഫൗണ്ടേഷനിലും ബേസ്മെൻറ്റിലും കെമിക്കൽ ഫാക്ടറീസിലും അടുത്ത ബ്ലാസ്റ്റ് ഫർണസ് സ്ലാഗ് സിമെൻ്റ് ഇതിന് നമ്മൾ ഗ്രൗണ്ട് ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് ലാഗ് എന്നും പറയാറുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒ പി സി ക്ലിങ്കേഴ്സിനെയും ബ്ലാസ്റ്റ് ഫർണസ് ലാഗിനെയും ഒരുമിച്ച് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ജിപ്സോ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അത് റിട്ടാർഡർ ആയിട്ട് ഇതിൽ ആക്ട് ചെയ്യും പക്ഷെ ഒ പി സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏർലി സ്ട്രെങ്ത് കുറവായിരിക്കും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഫോം വർക്ക് റിമൂവ് ചെയ്യാൻ പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സ്ലാഗ് സിമെൻറ്റിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒ പി സിയുമായിട്ട് സിമിലർ തന്നെയാണ് അതായത് ഇപ്പം ഫൈനസ് സെറ്റിംഗ് ടൈം സൗണ്ട്നസ് സ്ട്രെങ്ത് ഇതെല്ലാം ഈ ഫി ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഒ പി സിയുമായിട്ട് സിമിലർ തന്നെയാണ് പിന്നെ ഇത് സൾഫേറ്റ് ആൽക്കലി ആസിഡ് ഒക്കെ റെസിസ്റ്റ് ചെയ്യും ഇനി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് സീവേജ് ഡിസ്പോസൽ വർക്ക്സ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് പിന്നെ ലോ ഹീറ്റ് സിമെൻറ് ആവശ്യമായിട്ടുള്ള അടുത്ത് ഹൈ ക്ലോറൈഡ് ആൻഡ് സൾഫേറ്റ് അറ്റാക്ക് ഉള്ള സ്ഥലങ്ങളിൽ അടുത്ത ഹൈ അലുമിന സിമെൻ്റ് ഹൈ അലുമിന സിമെന്റ് ഇതിന് ഹൈ റേറ്റ് ഓഫ് സ്ട്രെങ്ത് ഡെവലപ്മെൻറ്റ് ഉണ്ട് ഈ ടൈപ്പ് സിമെൻ്റ് അതിൻ്റെ ടോട്ടൽ സ്ട്രെങ്തിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് ഒരു ദിവസം കൊണ്ട് തന്നെ അച്ചീവ് ചെയ്യും അതുപോലെ ഇതിൽ ലൈമും ബോക്സൈറ്റുമാണ് ഇതിൻ്റെ ഈ സിമന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റോ മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബോക്സൈറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഹൈ അതുകൊണ്ടാണ് ഇതിന് ഹൈ അലുമിന സിമെൻ്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് സിമെന്റിന് റേറ്റ് ഓഫ് ഹീറ്റ് ജനറേഷൻ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റിനെ കാട്ടിലും ടു പോയിൻറ്റ് ഫൈവ് ടു ത്രീ ടൈംസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഫോം വർക്ക് നേരത്തെ തന്നെ റിമൂവ് ചെയ്യും പിന്നെ ഈ സിമന്റ് സൾഫെയ്റ്റ് അറ്റാക്കിന് റെസിസ്റ്റൻ്റ് ആണ് കാരണം ഇത് അലു ഇതിലെ അലുമിനിയ ജെല്ലെന്ന് പറയണത് ഇനേർട്ടാണ് അതേപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇല്ല അപ്പോൾ ഇത് കാരണമാണ് സൾഫെയ്റ്റ് അറ്റാക്കിനെ ഇത് റെസിസ്റ്റ് ചെയ്യുന്നത്